എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഡിഫറെന്റ് ജെസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ കൂടെയുള്ള കോൺസെപ്റ്റാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെസ്റ്റാൾട്ട് തിയറി, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രതാവാദ നിയമങ്ങളുടെ പ്രാധാന്യം എന്താണ്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. According to Gestalt theory, learning takes place when the learner organizes the separate parts or stimuli of his perceptual field into a unified and meaningful whole. ജെസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ സമഗ്രതാവാദം പറയുന്നത് പഠനം നടക്കുന്നത് കുട്ടി കാര്യങ്ങൾ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ സെപ്പറേറ്റ് പാർട്സ് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവനത് അർത്ഥവത്തായിട്ട് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലാവത്തില്ല. അർത്ഥപൂർണത ലഭിക്കണമെങ്കിൽ പ്രശ്നത്തെ സമഗ്രമായി തന്നെ അവതരിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു പ്രോബ്ലം പ്രസന്റ് ചെയ്യേണ്ടത്? പ്രസന്റ് ദ പ്രോബ്ലം ആസ് എ ഹോൾ, ഒരു സമഗ്ര രൂപത്തിൽ പ്രശ്നം കുട്ടിയിലേക്ക് അവതരിപ്പിക്കുക. എന്നാൽ മാത്രമേ കുട്ടിക്ക് അത് അർത്ഥവത്തായിട്ട് അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ എന്നാണ് ജെസ്റ്റാൾട്ട് തിയറി പറയുന്നത്. ദ ഓർഗനൈസേഷൻ ഓഫ് ദ പെർസെപ്ച്വൽ ഫീൽഡ് ടേക്സ് പ്ലേസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫോളോയിങ് ലോസ്. ജെസ്റ്റാൾട്ട് തിയറിക്ക് അനുസരിച്ച് 5 ലോസ് ഉണ്ട്. ഈ ലോസിനെ ബേസ് ചെയ്താണ് നമ്മുടെ പഠനം നടക്കുന്നതെന്നാണ് പറയുന്നത്. ലോ ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യതാ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി സാമീപ്യ നിയമം, ലോ ഓഫ് ക്ലോഷ്യർ സമ്പൂരണ നിയമം, ലോ ഓഫ് കണ്ടിന്യൂറ്റി തുടർച്ചാ നിയമം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ രൂപ പശ്ചാത്തല ബന്ധം. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെസ്റ്റാൾട്ട് തിയറി. വിദ്യാഭ്യാസത്തിൽ ജെസ്റ്റാൾട്ട് സിദ്ധാന്തം അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട് തിയറിയുടെ പ്രസക്തി എന്താണ്? എന്തുകൊണ്ടാണ് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഈ ജെസ്റ്റാൾട്ട് എന്ന കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്? ഫസ്റ്റ് വൺ, ദ ടീച്ചർ ഷുഡ് പ്രസന്റ് ദ സബ്ജക്ട് മാറ്റർ ആസ് എ ഹോൾ ടു ഫെസിലിറ്റേറ്റ് ഇൻസൈറ്റ് ലേണിംഗ്. കുട്ടിയെ പാഠങ്ങൾ പഠിപ്പിക്കാൻ നേരത്ത് എങ്ങനെയാണ് നമ്മുടെ സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ പഠിക്കാനുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് കുട്ടിക്ക് പ്രസന്റ് ചെയ്യേണ്ടത്? പ്രസന്റ് ദ സബ്ജക്ട് മാറ്റർ ആസ് എ ഹോൾ, ഒരു സമഗ്ര രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ രൂപത്തിൽ വേണം പാഠഭാഗം അവതരിപ്പിക്കാൻ. കുട്ടിക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുന്നതിലൂടെയാണ് അവൻ പഠിക്കുന്നതെന്നാണ് ജെസ്റ്റാൾട്ട് തിയറി പറയുന്നത്. അപ്പോൾ ഈ ഉൾക്കാഴ്ച ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം? സബ്ജക്ട് മാറ്റർ ഒരു സമഗ്ര രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഹോൾ, ഒരു കംപ്ലീറ്റ് ഫോമിൽ വേണം അവതരിപ്പിക്കാൻ. സെക്കൻഡ് വൺ, യൂസ് ഓഫ് ബ്ലൈൻഡ് ഫംബ്ലിംഗ് ആൻഡ് മെക്കാനിക്കൽ ട്രയൽ ആൻഡ് എറർ ഷുഡ് ബി മിനിമൈസ്ഡ്. കുട്ടിയെ കൊണ്ട് കാണാപ്പാഠം പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ശ്രമപരാജയ രീതി, രണ്ടു തവണ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഈ കറക്റ്റ് ആവും എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള മെത്തേഡ് ഒന്നും പാടില്ല. എങ്ങനെയാണ്? അർത്ഥവത്തായിട്ട് വേണം പാഠങ്ങൾ പഠിപ്പിക്കാൻ. അടുത്തത്, വൈൽ പ്ലാനിംഗ് കരിക്കുലം ജെസ്റ്റാൾട്ട് പ്രിൻസിപ്പൽ ഷുഡ് ബി ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ. ടീച്ചേഴ്സ് കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ജെസ്റ്റാൾട്ട് തിയറി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അത് തയ്യാറാക്കാൻ. എ പെർട്ടിക്കുലർ സബ്ജക്ട് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് ദ മിയർ കളക്ഷൻ ഓഫ് ഐസൊലേറ്റഡ് ഫാക്ട്സ്, ഇറ്റ് ഷുഡ് ബി ക്ലോസ്ലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ എ ഹോൾ. നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് ഒരു ഐസൊലേറ്റഡ് ഫാക്ട്സ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വസ്തുതകളുടെ സമാഹാരമായിട്ടല്ല കാണേണ്ടത്. പിന്നെ എങ്ങനെയാണ് മറ്റ് വിഷയങ്ങളിലെ ആശയങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വേണം പഠിപ്പിക്കാൻ വേണ്ടി. അതായത് മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, നിങ്ങൾ പണ്ടിത് പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, അങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ട് വേണം പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. ദാറ്റ് മീൻസ് സബ്ജക്ട് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് എ മിയർ കളക്ഷൻ ഓഫ് ഐസൊലേറ്റഡ് ഫാക്ട്സ്, ഇറ്റ് ഷുഡ് ബി ക്ലോസ്ലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ എ ഹോൾ. അർത്ഥവത്തായ ഒരു സമഗ്ര രൂപത്തിൽ വേണം കുട്ടികളെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ. അടുത്തത്, ജെസ്റ്റാൾട്ടിസം എംഫസൈസസ് ഓൺ മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. ദ ടീച്ചർ ഷുഡ് മോട്ടിവേറ്റ് ദ ചൈൽഡ് ബൈ അറൌസിങ് ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി. ജെസ്റ്റാൾട്ടിസം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക എന്നതിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അധ്യാപകൻ കുട്ടിയിൽ എപ്പോഴും എന്താ ഉണ്ടാക്കണം? ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ ജിജ്ഞാസയും താല്പര്യവും അഭിപ്രേരണയും ജനിപ്പിക്കേണ്ട കടമയും കർത്തവ്യവും ഒരു അധ്യാപകൻ്റെയാണ്. എന്നാൽ മാത്രമേ പഠനം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ എന്നാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജി പറഞ്ഞത്. എന്തൊക്കെയാണ്? ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ഇൻ ചിൽഡ്രൻ ആൻഡ് ദേ ഷുഡ് മോട്ടിവേറ്റ് ദ ചിൽഡ്രൻ. അടുത്തത്, അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ടിസം ലേണിംഗ് ഈസ് ആൻ ഇൻ്റലിജൻ്റ് ടാസ്ക് വിച്ച് റിക്വയേഴ്സ് മെൻ്റൽ എബിലിറ്റീസ് ഇൻസ്റ്റെഡ് ഓഫ് ഓട്ടോമാറ്റിക് റെസ്പോൺസസ് ടു സ്പെസിഫിക് സ്റ്റിമുലൈ. So, the learner must be given opportunities for using his mental abilities. ജെസ്റ്റാൾട്ട് തിയറി പറയുന്നത് നമ്മൾ കാണാപ്പാടം അല്ല കാര്യങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ്? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് അധ്യാപിക എപ്പോഴും ശ്രദ്ധിക്കണം കുട്ടികളുടെ മെൻ്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിക്കാനുള്ള അവസരം അവർക്ക് നൽകണം. എന്നാൽ മാത്രമേ കുട്ടികളിൽ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവത്തുള്ളൂ. അടുത്തത്,
ലേണിംഗ് ടാസ്ക് മസ്റ്റ് ബി പ്രോപ്പർലി ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ ലേണർ. ഒരു വിദ്യാർത്ഥിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അവന്റെ ബുദ്ധി വികാസത്തിനനുസരിച്ചായിരിക്കണം പഠന സാമഗ്രികൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് ഒരു നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട സ്റ്റഡി മെറ്റീരിയൽ അല്ല ഒരു പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ടീച്ചർ എപ്പോഴും എങ്ങനെ ശ്രദ്ധിക്കണം അവന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഏത് ലെവലിലായി, അതിനനുസരിച്ച് മാത്രമേ സ്റ്റഡി മെറ്റീരിയൽസ് പ്ലാൻ ചെയ്യാവുള്ളൂ. അടുത്തത്, അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ട് തിയറി ദ ലേണർ can solve problems by insight, meaningful learning, learning by understanding and reasoning. So, this must be encouraged in the school. Gestalt theory പറയുന്നത് ഒരു കുട്ടിക്ക് അവന്റെ ഉൾക്കാഴ്ച കൊണ്ട് അവന്റെ റീസണിങ് എബിലിറ്റി, അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അവന്റെ ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള കഴിവുകളെല്ലാം കുട്ടിക്ക് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ അവനെ പഠിക്കാൻ പറ്റുമെന്നാണ് ജെസ്റ്റാൾട്ടിസം പറയുന്നത്. അതുകൊണ്ട് ഇൻസൈറ്റ് ലേണിംഗ് അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനം നമ്മുടെ യുക്തിചിന്ത വളർത്താനും സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കാനും നമ്മുടെ ഇന്റലക്ച്വൽ എബിലിറ്റി അല്ലെങ്കിൽ ചിന്താശേഷി വികസിപ്പിക്കാനും പ്രയോജനപ്പെടുത്തണം. അടുത്തത്, ദ ഇൻസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ദ ലേണർ. സോ ദ ടീച്ചർ മസ്റ്റ് ഹെൽപ്പ് ദ ലേണേഴ്സ് ടു റീകോൾ വാട്ട് ഹാസ് ഓൾറെഡി ബീൻ ലേൺഡ് ആൻഡ് റിലേറ്റ് ദം ടു ദ ന്യൂ ലേണിംഗ്. പഠനം എങ്ങനെയാണ്, ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച, അതായത് ഞാനിത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട് എനിക്കറിയാം എന്നൊക്കെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരത്തില്ലേ, ആ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച എല്ലാ ലേണിംഗ് പ്രോസസ്സിലും ഉണ്ടെന്നാണ് ജെസ്റ്റാൾട്ടിസം പറയുന്നത്. അതുകൊണ്ട് ടീച്ചർ എപ്പോഴും എന്ത് ചെയ്യണം, കുട്ടിയുടെ മുൻകാല പരിചയത്തെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ മുൻ അറിവുകളെ കണക്ട് ചെയ്തുകൊണ്ട് വേണം ഓരോ പാഠഭാഗവും പഠിപ്പിക്കാൻ. അതായത് ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബുദ്ധി വികാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാനും പുതിയ പഠനവുമായിട്ട് ബന്ധിപ്പിക്കാനും അവരെ സഹായിക്കണം. അടുത്തത്, അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ടിസം ലേണിംഗ് ഈസ് എ പെർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഓറിയന്റഡ് ടാസ്ക്. സോ ദ ലേണർ ഹാസ് ടു ബി വെൽ അക്വൈന്റഡ് വിത്ത് ദ സ്പെസിഫിക് എയിംസ് ആൻഡ് പെർപ്പസ് ഓഫ് ദ ലേണിംഗ്. ജെസ്റ്റാൾട്ടിസം പറയുന്ന ലേണിംഗ് എന്താണ്, ഇറ്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് ടാസ്ക്. നമുക്ക് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് പഠനം. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ പഠന പ്രക്രിയ അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എയിംസ് ആൻഡ് പേർപ്പസ് ഓഫ് ലേണിംഗ് എപ്പോഴും സ്പെസിഫിക് ആയിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, പഠന പ്രക്രിയയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ് എന്ന വ്യക്തമായ ബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അടുത്തത്, അക്കോർഡിംഗ് ടു ജെസ്റ്റാൾട്ടിസം ലേണേഴ്സ് വേരി ഇൻ ദർ നീഡ്സ് ആൻഡ് പേർപ്പസ് ഓഫ് അക്വയറിംഗ് നോളജ്. ജെസ്റ്റാൾട്ടിസം പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോ ആവശ്യങ്ങളാണ് പഠിക്കുന്നതിൽ, അപ്പോൾ അത് മനസ്സിലാക്കി വേണം അധ്യാപിക പെരുമാറാൻ വേണ്ടി. അടുത്തത്, ദ ടീച്ചർ മസ്റ്റ് ഹെൽപ്പ് ദ ചൈൽഡ് ഫോർ പ്രൊഡക്റ്റീവ് തിങ്കിങ്. സൃഷ്ടിപരമായ ചിന്ത അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കണം പഠനം നടക്കേണ്ടത്. കുട്ടികളെ അല്ലെങ്കിൽ പഠിതാക്കളെ അറിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന അന്വേഷകരുടെ സ്ഥാനത്തേക്ക് ഓരോ അധ്യാപികയും ഉയർത്തണം. അതായത് അവർ കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കുകയോ അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാകാതെ വെറുതെ വായിച്ച് പഠിക്കുകയോ ചെയ്യാതെ അറിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയെടുക്കണം. അല്ലാതെ റോട്ട് മെമ്മറൈസേഷൻ, ട്രയൽ ആൻഡ് എറർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യാന്ത്രികമായിട്ടുള്ള ആവർത്തനങ്ങൾ കാണാപ്പാഠം പഠിക്കുകയോ അല്ലെങ്കിൽ മനപ്പാഠം പഠിക്കുക, ഉരുവിട്ടുകൊണ്ട് പഠിക്കുക, അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള മെത്തേഡൊന്നും ജെസ്റ്റാൾട്ട് സൈക്കോളജി പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരെപ്പോഴും എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ സൃഷ്ടിപരമായ ചിന്തയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ പ്രോബ്ലം ഷുഡ് ബി പ്രസൻറ്റഡ് ആസ് എ മീനിങ് ഫുൾ ഹോൾ. എങ്ങനെയാണ് ഒരു പ്രശ്നം കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്? അർത്ഥപൂർണമായിട്ട് അവതരിപ്പിക്കണം. അപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ജെസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത്. അടുത്തത്, ഹെൽപ് ദ ചിൽഡ്രൻ വെനെവർ ആൻഡ് വേർ എവർ നീഡഡ്. നിങ്ങൾക്ക് എപ്പോഴാണ് കുട്ടിയെ സഹായിക്കേണ്ട ഘട്ടം വരുന്നത് അപ്പോൾ മാത്രം സഹായിക്കുക. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി തനിയെ പ്രശ്നപരിഹാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുകയും വേണ്ട പ്രോത്സാഹനം നൽകുകയും അധ്യാപിക ചെയ്യണം. എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെസ്റ്റാൾട്ട് തിയറി ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് വൺ, പ്രസന്റ് ദ സബ്ജക്ട് മാറ്റർ ആസ് എ ഹോൾ. നമുക്ക് ഉള്ള പാഠ്യവസ്തു ഒരു സമഗ്ര രൂപത്തിൽ വേണം കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ. അവോയ്ഡ് റോട്ട് മെമ്മറൈസേഷൻ, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എക്സെട്ര. കുട്ടികളെ കൊണ്ട് കാണാപ്പാഠം പഠിപ്പിക്കുക അല്ലെങ്കിൽ ശ്രമ പരാജയ രീതികൾ ഉപയോഗിക്കുക, ഇവയൊക്കെ പരമാവധി ക്ലാസ്സിൽ കുറയ്ക്കണം.
Subject matter should not be treated as a mere collection of isolated facts. It should be closely integrated. പരസ്പര ബന്ധമില്ലാതെയല്ല ക്ലാസ്സിൽ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. എന്താണ് പഠിപ്പിക്കേണ്ടത്, ഏതാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഒരു ഇൻ്റഗ്രേറ്റഡ് അല്ലെങ്കിൽ പരസ്പര ബന്ധിതമായിട്ട് വേണം പഠിപ്പിക്കാൻ. അടുത്തത്, മോട്ടിവേറ്റ് ദ ചൈൽഡ് ബൈ അറൌസിങ് ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് ക്യൂരിയോസിറ്റി. കുട്ടികളുടെ താല്പര്യവും അവരുടെ ആകാംക്ഷയും ഉണർത്തി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വേണം പഠിപ്പിക്കാൻ. അടുത്തത്, ലേണർ മസ്റ്റ് ബി ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ഫോർ യൂസിങ് ഹിസ് മെൻ്റൽ എബിലിറ്റീസ്. കുട്ടിയുടെ കഴിവുകളും ബുദ്ധിയും ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ക്ലാസ്സിൽ കൊടുക്കണം. ലേണിംഗ് ടാസ്ക് മസ്റ്റ് ബി പ്രോപ്പർലി ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദ ഇന്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലേണർ. കുട്ടിയുടെ പ്രായത്തിനും മാനസിക വളർച്ചയ്ക്കും ബുദ്ധി വളർച്ചയ്ക്കും അനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ വേണം അവനെ പഠിപ്പിക്കാൻ. അടുത്തത്, ഇൻസൈറ്റ് ലേണിംഗ്. ലേണിംഗ് ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് റീസണിംഗ് എബിലിറ്റി ഷുഡ് ബി എൻകറേജ് ഇൻ സ്കൂൾ. കുട്ടികൾക്ക് ഉൾക്കാഴ്ചയുണ്ടാവാനും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനും അവരുടെ യുക്തിചിന്തയും ചിന്താശേഷിയും ഒക്കെ വളർത്താനുള്ള അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം ഒരു സ്കൂൾ അന്തരീക്ഷം. അടുത്തത്, ഇൻസൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രീവിയസ് എക്സ്പീരിയൻസസ്. Therefore, teacher must help the child to recall what he has already learned and relate them to the new learning. ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവരുടെ മുൻകാല ജീവിതാനുഭവങ്ങളെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് പണ്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും അവയെ ഇനി പഠിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാനും ടീച്ചർ ശ്രദ്ധിക്കണം. അടുത്തത്, ലേണിംഗ് ഈസ് എ പേർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ടാസ്ക്. സോ ടെൽ ദ ചൈൽഡ് അബൌട്ട് ദ എയിം, ഒബ്ജക്റ്റീവ് ആൻഡ് പേർപ്പസ് ഓഫ് ലേണിംഗ്. പഠനം എന്നത് എപ്പോഴും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മുടെ പഠിക്കാനുള്ള കാര്യത്തിൻ്റെ എയിംസ്, പേർപ്പസ്, ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. അടുത്തത്, ഗീവ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് തിങ്കിങ്. സൃഷ്ടിപരമായ ചിന്ത വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും അധ്യാപിക ക്ലാസ്സിൽ കൊടുക്കണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും ടീച്ചർ തന്നെ എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, കുട്ടികളുടെ ചിന്ത വളർത്തിയെടുക്കാനുള്ള കാര്യങ്ങളും കൂടി ക്ലാസ്സിൽ ചെയ്യണം. ഇത്രയാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജെസ്റ്റാൾട്ട് തിയറി. നമ്മൾ ജെസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസും പഠിച്ചു. ഇനി ഇതിനെ ബേസ് ചെയ്ത് വൈൽഡ് അനിമൽസ് അല്ലെങ്കിൽ വന്യജീവികൾ എന്ന കോൺസെപ്റ്റ് രണ്ടാം ക്ലാസ്സിലുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ ടോപ്പിക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.